നീളല്ലേ? ആ അവിടെയൊക്കെ ഉണ്ട്. ഇത് കണ്ണൂരെ പേരാവൂർ എന്ന സ്ഥലത്തെ കുട്ടിച്ചാത്തങ്കണ്ടിയിലെ തൊണ്ടിയിൽ നിന്ന് 1 കിലോമീറ്റർ മാറി കുട്ടിച്ചാത്തങ്കണ്ടിയിലെ ഒരു കുന്നിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതൊരു ഗുഹയാണ്. പണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് കുറിച്ച് വംശര് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത ഗുഹയാണെന്ന് പറയപ്പെടുന്നത്. ഒരു പേരാവൂരിന്റെ കനൽ വഴികൾ എന്ന് പറഞ്ഞൊരു ചരിത്ര വഴിത്താരയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിലൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട നമുക്ക് തിരിയും. 4 മീറ്റർ വാവട്ടമുള്ള ഒരു ഗുഹയാണ് ഇതിന്. ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എൻട്രി ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ഓക്കെ ഈ ഗുഹന്റെ ഇതിലേ കയറി ഇത് കണ്ടോ, ചെറിയൊരു പൊത്ത്. എല്ലാരും പറയുന്നത് ഇപ്പൊ ഇവിടെ മണ്ണൊക്കെ മൂടി കിടക്കുവാണ്. പക്ഷേ ശരിക്കും ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ, നുഴഞ്ഞു കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നിൽക്കാൻ മാത്രമുള്ള സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. നുഴഞ്ഞു കയറിയാല് പാമ്പും ഒക്കെ ഉള്ള ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് കയറാൻ പറ്റുന്നില്ലാത്ത. 50 മീറ്ററോളം ഈ ഗുഹ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇത് ഇതിലെ കയറിപ്പോയാൽ ചിലപ്പം ഒരു വേറെ എവിടെയെങ്കിലുമുള്ള ഒരു വഴിയാണോ എന്നും പറയാൻ പറ്റൂല. പക്ഷെ ഇതിന് ചരിത്ര ആർക്കിയോളജിസ്റ്റ് അങ്ങനെ പലരും വന്ന് ഇത് എന്റെ വീട് ഈ ഗുഹയുടെ തൊട്ട് കുറച്ച് താഴെയാണ്. അപ്പോൾ ഞാൻ ഈ ഗുഹേനെ പറ്റി അറിഞ്ഞത് പ്ലസ് വണ്ണിൽ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഒരു കോമ്പറ്റീഷനാണ്, പ്രാദേശിക ചരിത്ര രചന. അപ്പോൾ അതിന് ഞാൻ പോയപ്പോൾ അതിന് ഈ ചരിത്രമൊക്കെ അറിയാൻ വേണ്ടി, ചരിത്ര രചനയാണ്, അപ്പം അതറിയാൻ വേണ്ടി ഈ ലൈബ്രറിയൻ്റെ അടുത്ത് പോയി. വല്ല ബുക്കും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയതാണ്. അപ്പം ലൈബ്രറിയൻ KM ജോസ് സാറാണ്. അപ്പം ജോസ് സാറിൻ്റെ ജോസാറ് മെമ്പറായിരുന്ന കാലത്തുള്ള പേരാവൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഒരു ബുക്കാണിത്. അപ്പം ഈ ബുക്കിനെ പറ്റിയും കുറെ ചരിത്രമൊക്കെ ആ സാറ് പറഞ്ഞു തന്നിരുന്നു. അപ്പം അതിൽ ആ കൂടെ പറഞ്ഞു തന്നതാണ് ഈ ഗുഹനെ പറ്റി. അപ്പം ആ പേരാവൂരിന്റെ കനൽ വഴികൾ പ്രാദേശിക ചരിത്രം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ആ ഗുഹനെ പറ്റി പറയുന്നത് തൊണ്ടിയിലെ കുട്ടിച്ചാത്തം കണ്ടി കുന്നിലും ഒരു ഗുഹയുണ്ട്. ഗുഹാമുഖം വളരെ ഇടുങ്ങിയതാണ്. ഒരാൾ കിഴഞ്ഞ് അകത്ത് കയറാം. അകത്ത് നിവർന്ന് നടക്കാവുന്നത്ര വിസ്തൃതിയുണ്ട്. ഈ ഗുഹാ വഴി മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്ക് നയിക്കുന്നുണ്ടാവും. പുരാവസ്തു ഗവേഷകരുടെ ശ്രദ്ധ ഇവിടേക്ക് വേണ്ടതാണ്. അപ്പം ഒരു നമ്മളിപ്പം ഇത്രയും നേരം കണ്ട ഒരു ഗുഹ എൻട്രി പോയിന്റ് ആണ്. എൻട്രി പോയിന്റിനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം വേറൊരു ഗുഹയും കൂടെ ഞങ്ങൾ കണ്ടു. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ഗുഹയും കൂടെ. അപ്പം പുരാവസ്തു ഗവേഷകരുടെ ഒക്കെ ശ്രദ്ധ ഇങ്ങോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഒരു ചെറിയ ഗുഹ നമ്മൾ കണ്ടു. ഇനി വേറൊരു വലിയ ഗുഹ അതിൻ്റെ അപ്പുറത്തോട്ടുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. കല്ലൊക്കെ, വലിയ കല്ലുകളൊക്കെ. ബ്രൈറ്റ് ലൈറ്റ് വേണം.
ഉള്ളിലേക്ക് നല്ല ഇരുട്ടാണ് ോട്ട് കൊറേ കേറി പോവാൻ കേട്ടോ നീ വസ്തിയോ പൊറ ഞാൻ വരാം നീയും പോടാ പിന്നെ കാണാൻ കൊള്ളൂല. ഇപ്പൊ നമ്മള് വേറൊരു ഗുഹ അവിടെ കണ്ടു, ചെറിയൊരു ഗുഹ, ചെറിയത് അധികം ഇച്ചിരി കൂടി വലിപ്പമുള്ള ഒരു വാവട്ടമാണ്. അതിൽ ചിലപ്പോൾ അതിന്റെ മറ്റൊരറ്റമായിരിക്കും ഇത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ സ്ഥലത്തേക്ക് ആ കുറച്ച് അങ്ങോട്ട് ലൈറ്റ് വെക്കാം, അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഫോണിൽ കാണാൻ പറ്റുന്നില്ല. ഇതില് അങ്ങോട്ട് നല്ല വലിപ്പമുള്ള ഇതാണ് കാണുന്നത്. ഇത് നല്ല വലിപ്പം കാണുന്നുണ്ട്, പക്ഷേ ഇച്ചി കേറി പോട്ടെ, വല്ല കുറുക്കനോ എന്തേലും ഉണ്ടാവുമെന്ന്, പന്നി എങ്ങാനും ഉണ്ടാവുമെന്നുള്ള സംശയം കാരണം അങ്ങോട്ട് പോകുന്നില്ല. ഒരു തവള ഇരിക്കുന്നു. വന്യജീവികളുണ്ടെ, പിന്നെ നമ്മുടെ കഥ കഴിയുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. കണ്ടോ നിറച്ചു ഇങ്ങനെ കല്ലുകളും ഈ ഗുഹയുടെ. ഇതിന്റെ ഉള്ളിലൊരു അസ്ഥി കൂടെ ഒക്കെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ അടുത്തുള്ള ഒരാളുടെ തന്നെയാണെന്നാണ് അറിയപ്പെടുന്നത്. കണ്ടോ പാറക്കല്ലൊക്കെ ആ ഗുഹയുടെ ഇത് തന്നെ ആകാനാണ് നല്ല ചാൻസ്. ഇപ്പൊ ആ ഗുഹയുടെ മേലെയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഇവിടെ പഴശ്ശിയും നിന്നിട്ടുണ്ടെന്നാണ്, പഴശ്ശിയും ഒളിച്ച് ഇടക്കാല ഒളി സങ്കേതമാണെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അതിന്റെ മേലെയാണ് നിൽക്കുന്നത്. താഴോട്ട് ഗുഹ ആണ്, വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടിച്ചു കയറുവാണെങ്കിൽ അതിന് ഉള്ളിലോട്ട് കയറുന്നില്ല. തന്നെയാണ് വല്ല ചരിത്രകാരന്മാരോ, ചരിത്രകാരന്മാരല്ല സോറി, വല്ല ഈ ഗുഹ ഇങ്ങനെ പുരാവസ്തു ഗവേഷകരൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ അടുത്ത് നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ എന്താ പല സാധനങ്ങൾ സംഭവങ്ങൾ കലം അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കിട്ടിയത്. അപ്പം അതുപോലെ നമുക്ക് വേണേൽ ഇതിൽ ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും. മൃഗങ്ങളുണ്ടോ എന്ന ഭയം കാരണമാണ് ഞങ്ങളൊന്നും ഇങ്ങോട്ട് കയറാത്തേ. ഇപ്പൊ ഇതൊരു റബ്ബർ തോട്ടമായിട്ടാണ്, റബ്ബർ തോട്ടത്തിന്റെ നടുവിലായിട്ടാണ്. കണ്ടോ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. നമ്മൾ അങ്ങ് ഇതാ ആ ഒരു കല്ലിന്റെ താഴെ നിന്നാണ് ഒരു ഗുഹ, അവിടെയാണ് നമ്മൾ ആദ്യം കണ്ട എൻട്രി പോയിന്റ്. പിന്നെ ഇതിപ്പോ രണ്ടാമത്തെ ഇത് ഇവിടെയാണ്. ഇനിയും ഇതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവാണ്. ഇത് എവിടെയാണ് അറിയില്ല. അപ്പൊ നമ്മൾ ഇനിയും യാത്ര തുടരും.
ഇപ്പോ നമ്മൾ ഇപ്പം ഈ കുന്നിന്റെ ഏറ്റവും മേലെ എത്തി. ഇപ്പൊ ചുറ്റും മലയാണ്, മല തന്നെ മല. റബ്ബർ മരം കാരണം കാണാവുന്ന കാണാം.